Hello friends, welcome to Rifa's Flavors. நான் இன்ன வந்துட்டுள்ளது நல்ல சுவாதிஷ்டமாய சேமியா பாயசத்தின் ரெசிப்பியுமாய்ட்டான அப்போ வீடியோலேக்கு போகாம் ഞാൻ ഇവിടെ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി സേമിയ ഇട്ട് കൊടുക്കാം സേമിയ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നതുവരെ നന്നായി തവി കൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി നന്ന ലോ ഫ്ലെയിമിലും ആക്കണ്ട ഹൈ ഫ്ലെയിമിലും ആക്കണ്ട അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കലാണ് ഏറ്റവും നല്ലത് ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഞാനിവിടെ വറുക്കാത്ത സേമിയമാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ജസ്റ്റ് വറുത്തെടുക്കുന്നത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വറുത്തതാണ് വാങ്ങിച്ചതെങ്കിൽ ജസ്റ്റ് ഈ പ്രൊസീജിയർ സ്കിപ്പ് ചെയ്താൽ മതി എന്നിട്ട് ബാക്കിയുള്ളത് ഫോളോ ചെയ്താൽ മതി നമ്മുടെ സേമിയ ഇപ്പോൾ ഇവിടെ ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് നമ്മുടെ സേമിയം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവമ്പാലോ ഒക്കെ ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം അതിനുശേഷം അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം നല്ല വലിയ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം ആ ഒരു സേമിയമൊക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങിയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ കുക്കർ വിസിലടിക്കുന്ന സമയത്ത് ജസ്റ്റ് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം കുക്കറിൻ്റെ മൂടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പത്ത് വെക്കാം മൂന്ന് വിസിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം മൂന്ന് വിസിലാകുമ്പോൾ ഒരു സേമിയമൊക്കെ കറക്റ്റ് പാകത്തിനായി കിട്ടുകയുള്ളൂ അപ്പോൾ മൂന്ന് വിസിലായതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അങ്ങനെ മൂന്ന് വിസിലൊക്കെ അടിച്ച് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് സേമിയ പായസം ആക്കുന്ന കട്ട പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ നന്നായി ഉടച്ചു കൊടുക്കുക ജസ്റ്റ് പുക കവർ ചെയ്യുന്നത് കൊണ്ടാണ് ജസ്റ്റ് വീഡിയോ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാത്തത് ഞാനിവിടെ ഏകദേശം ഉടച്ചു കൊടുത്തിട്ടുണ്ട് കട്ടകളൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സേമിയത്തിൻ്റെ വേവിച്ചതിൻ്റെ കൂട്ടില്ലേ അതൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റാം ഞാനിവിടെ സേമിയത്തിൻ്റെ കൂട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ച ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെക്കാം ഞാനങ്ങനെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തത് കാരണം ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡാണ് വേണ്ടതെങ്കിൽ മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ഒഴിക്കുക പഞ്ചസാര സ്കിപ്പ് ചെയ്യുക ഞാനിവിടെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒരു കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക സേമിയം അടിക്കി പിടിക്കാതെ നോക്കണം അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സേമിയ പായസത്തിൻ്റെ ഏകദേശം പണി ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് തിളച്ച് വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ പായസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി അതിനുശേഷം നമുക്ക് അണ്ടിയും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുക്കാം അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഗീ ബട്ടർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാനിവിടെ മിൽമ ഗീയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ടു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടു ടീസ്പൂൺ സോറി അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് അണ്ടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ആദ്യം അണ്ടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് അണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള മുന്തിരി കൂട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അണ്ടിയും മുന്തിരിയും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ സാവധാനം വറുത്തെടുക്കണം ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക മുന്തിരിയൊക്കെ നല്ല പൊന്തി വരും അപ്പം ഫ്ലെയിം ഓഫ് ആക്കാം
അണ്ടിമുന്തിരിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ അണ്ടിമുന്തിരിയും സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് നല്ലോണം മലക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായി എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.